ഒരു കാലത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഫ്ലൈറ്റ് 318. അതിൽ സഞ്ചരിച്ച പല ആളുകൾക്കും പലതരത്തിലുള്ള അമാനുഷികമായ കാര്യങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. പല മരണപ്പെട്ട ആളുകളെയും അതിനകത്ത് വെച്ചുകൊണ്ട് പലരും കണ്ടിരുന്നു. അവർ ആ വിമാനത്തെ പല അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈസ്റ്റേൺ എയർലൈൻസ് ഫ്ലൈറ്റ് 318 അകത്ത് സംഭവിച്ചുകൊണ്ടേയിരുന്നത്? വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. എന്തുകൊണ്ടാണ് ഈസ്റ്റേൺ എയർലൈൻസ് ഫ്ലൈറ്റ് 318 അകത്ത് പലതരത്തിലുള്ള അസ്വാഭാവികമായ കാര്യങ്ങളും പല അമാനുഷികമായ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്നൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈസ്റ്റേൺ എയർലൈൻസിൻ്റെ തന്നെ ഫ്ലൈറ്റ് 401 എന്ന വിമാനത്തിൻ്റെ കഥ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1972 December 29 വൈകിട്ടാണ് സംഭവം നടക്കുന്നത്. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരുപോലെ തന്നെ ന്യൂ ഇയറിനെ പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷം ന്യൂയോർക്കിൽ നിന്നും മിയാമിയിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ് ഫ്ലൈറ്റ് 401 എന്ന വിമാനം. വളരെയേറെ പരിചയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളായിരുന്നു അന്നേ ദിവസം വിമാനത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന റോബർട്ട് ലോഫ്റ്റും അതേപോലെ കോ പൈലറ്റായിട്ടുണ്ടായിരുന്ന ആൽബർട്ട് സ്റ്റോക്സിലും വിമാനത്തിൻ്റെ സെക്കൻഡ് ഓഫീസറായിട്ടുള്ള വിമാനത്തിൻ്റെ എഞ്ചിനീയറായിട്ടുള്ള ഡൊണാൾഡ് റൊപ്പോയുമെല്ലാം. സമയമാകുമ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും എല്ലാ വിധത്തിലുള്ള ടേക്ക് ഓഫിനുള്ള അനുമതികളും ലഭിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യം 9:20 തന്നെ ന്യൂയോർക്കിൻ്റെ ആകാശത്തിലേക്ക് 163 യാത്രക്കാരെയും 13 ക്രൂ മെമ്പേഴ്സിനെയും വഹിച്ചുകൊണ്ട് ഫ്ലൈറ്റ് 401 പറന്നുയരുകയാണ്. വളരെയേറെ ശാന്തമായ നിലയിലുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഇത്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കൂടാതെ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മിയാമി വിമാനത്താവളത്തിനടുത്തേക്ക് ഫ്ലൈറ്റ് 401 എത്തിച്ചേരുകയാണ്. ആ ഒരു അവസരത്തിൽ വിമാനം റൺവേയിൽ ഇറക്കുന്നതിനാവശ്യമായിട്ട് വിമാനത്തിൻ്റെ ചക്രം അല്ലെങ്കിൽ ലാൻഡിംഗ് ഗിയറിന് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്താനുള്ള ശ്രമങ്ങളെല്ലാം കോക്പിറ്റിനകത്ത് ഇരുന്നു കൊണ്ട് ക്യാപ്റ്റൻ അല്ലെങ്കിൽ പൈലറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ട് പോലും വിമാനത്തിൻ്റെ ഗിയർ ലാൻഡിംഗ് ഗിയർ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വന്ന് ലോക്കായി എന്ന് തെളിയിക്കുന്നതിനാവശ്യമായ ഇൻഡിക്കേറ്ററൊന്നും തന്നെ കോക്പിറ്റിനകത്ത് പ്രകാശിക്കുന്നില്ലായിരുന്നു. ലാൻഡിംഗ് ഗിയറിൽ എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ആ ഒരു അവസരത്തിലാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അത് സോൾവ് ചെയ്യുന്നതിന് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എല്ലാം വിഫലമാവുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ച് നൽകുന്നത്. അവർ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം തിരിച്ചു പറഞ്ഞൊരു മറുപടി, വീണ്ടും നിങ്ങൾ പറന്നുയരുക, 2000 അടി ഉയരത്തിലെത്തിയതിനു ശേഷം ഓട്ടോ പൈലറ്റ് സംവിധാനം ഓൺ ചെയ്തിട്ടിട്ട് വീണ്ടും ഈ ഒരു പ്രവൃത്തി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക, ലാൻഡിംഗ് ഗിയർ വീണ്ടും കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക അല്ലെങ്കിൽ മാനുവലായിട്ട് നിങ്ങളത് ചെയ്യുക എന്നൊരു കാര്യമായിരുന്നു. അതനുസരിച്ചുകൊണ്ട് ഫ്ലൈറ്റ് 401 വീണ്ടും മിയാമിയുടെ ആകാശത്തിലേക്ക് പറന്നുയരുകയാണ്. അങ്ങനെ അത് 2000 അടി ഉയരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ഒരു അവസരത്തിൽ പൈലറ്റായിട്ടുള്ള റോബർട്ട് ലോഫ്റ്റ് തൊട്ടടുത്തിരിക്കുന്ന കോ പൈലറ്റായിട്ടുള്ള ആൽബർട്ട് സ്റ്റോക്സ്റ്റിലിനോട് ഓട്ടോ പൈലറ്റ് സംവിധാനം ഓൺ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം ലാൻഡിംഗ് ഗിയർ ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യാൻ ആരംഭിക്കുകയാണ്. മാനുവലി തന്നെ ലാൻഡിംഗ് ഗിയറിനെ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ചക്രത്തെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പല തവണയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് പൊസിഷനിലേക്ക് വന്ന് ലാൻഡിംഗ് ഗിയർ ലോക്കായി എന്ന് തെളിയിക്കുന്ന ഇൻഡിക്കേറ്റർ അപ്പോഴും പ്രവർത്തനരഹിതമായി തന്നെ യാതൊരു വിധത്തിലുള്ള സിഗ്നലുകളും കാണിക്കാതെ തന്നെ നിശ്ചലമായിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. സമയം വീണ്ടും മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഏറെക്കുറെ സമയം 12:30 അടുത്തു കഴിഞ്ഞിരുന്നു. വിമാനത്തിൻ്റെ കോക്പിറ്റിനകത്ത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എങ്കിലും വളരെയേറെ ശാന്തരായിട്ടായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ഇരുന്നിരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പൈലറ്റ് ആ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു മുമ്പോട്ട് പോയിരുന്നത്. ലാൻഡിംഗ് ഗിയർ നേരെയാക്കുന്നതിനാവശ്യമായിട്ടുള്ള ശരിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരോടൊപ്പം തന്നെ വിമാനത്തിൻ്റെ സെക്കൻഡ് ഓഫീസറായിട്ടുള്ള ഫ്ലൈറ്റ് എഞ്ചിനീയറായിട്ടുള്ള ഡൊണാൾഡ് റെപ്പോയും ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ
നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് വിമാനത്തിൻ്റെ കോക്ക്പിറ്റിനകത്ത് ലോ ആൾട്ടിറ്റ്യൂഡ് സിഗ്നൽ മുഴങ്ങുന്നത്. അത് പിന്നീട് പാനിക് അലാമായിട്ട് വിമാനത്തിനകത്ത് മുഴുവനായിട്ട് വലിയ തരത്തിൽ തന്നെ ശബ്ദിക്കാൻ ആരംഭിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അത്രയും സമയം വളരെയധികം ശാന്തരായിരുന്ന ആളുകളെല്ലാം ഒരുപോലെ ഭയം കൊണ്ട് അലറി വിളിക്കാൻ ആരംഭിക്കുകയാണ്. ഒരു ഭീകരാവസ്ഥ വിമാനത്തിനുള്ളിൽ നിലനിൽക്കുകയാണ്. ആ ഒരു അവസരത്തിൽ പൈലറ്റ് തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കോ പൈലറ്റിനോട്, നമ്മളിപ്പോഴും 2000 അടി ഉയരത്തിൽ തന്നെയല്ലേ പറന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഓട്ടോ പൈലറ്റ് ഓൺ ചെയ്തിട്ടില്ലേ എന്നൊരു കാര്യം ചോദിക്കുകയാണ്. തുടർന്നുള്ള ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഫ്ലൈറ്റ് 401 എന്ന ആ വിമാനം നിലം പതിക്കുകയാണ്, തകർന്നു വീഴുകയാണ്. അന്നത്തെ ഒരു അപകടത്തിൽ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന 75 ആളുകൾ മാത്രമേ ജീവനോടുകൂടെ രക്ഷപ്പെടുത്താൻ സാധിച്ചുള്ളൂ. ബാക്കി വരുന്ന വിമാനത്തിൻ്റെ പൈലറ്റും കോ പൈലറ്റും അതേപോലെ തന്നെ സെക്കൻഡ് ഓഫീസറും അടങ്ങുന്ന എല്ലാവരും തന്നെ മരണപ്പെടുകയാണുണ്ടായത്. ഈസ്റ്റേൺ എയർലൈൻസ് ഫ്ലൈറ്റ് 401 തകർച്ചയ്ക്ക് കാരണമായത് 2 കാരണങ്ങളായിരുന്നു. ഒന്നാമതായിട്ട് ലാൻഡിംഗ് ഗിയറിനോ അതുമായി ബന്ധപ്പെട്ട മെക്കാനിസത്തിനോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അത് കൃത്യസ്ഥാനത്ത് തന്നെ വന്നുകൊണ്ട് ലോക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള പ്രധാനമായ പ്രശ്നം സംഭവിച്ചത്, ഈ ഒരു കാര്യം അറിയിക്കുന്നതിനാവശ്യമായിട്ട് കോക്ക്പിറ്റിനകത്ത് സജ്ജീകരിച്ചിരുന്ന ഇൻഡിക്കേറ്ററിലെ ബൾബ് ഫ്യൂസായി പോയിരുന്നു, അത് പ്രവർത്തിച്ചിരുന്നില്ല എന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ടുകൊണ്ടാണ് ആ ഒരു ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കാത്തത് കാരണമായിട്ടാണ് ലാൻഡിംഗ് ഗിയർ ലോക്കായിട്ടില്ല എന്ന് നിരന്തരമായി തന്നെ പൈലറ്റും കോക്ക്പിറ്റുമെല്ലാം തെറ്റിദ്ധരിച്ചതും വിമാനത്തെ വീണ്ടും 2000 അടി ഉയരത്തിലേക്ക് അവർ ഉയർത്തിയതുമെല്ലാം. പക്ഷേ രണ്ടാമതൊരു പ്രശ്നം കൂടെ അവർക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പൈലറ്റ് കോ പൈലറ്റിനോട് വിമാനത്തിൻ്റെ ഓട്ടോ പൈലറ്റ് സംവിധാനം ഓൺ ആക്കിയിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം അത് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അവസരത്തിൽ ഓട്ടോ പൈലറ്റ് സംവിധാനം ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതിനാലൊക്കെ തന്നെയാണ് വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് പതിയെ പതിയെ താഴ്ന്നു വന്നുകൊണ്ട് വിമാനം നിലത്ത് ഇടിച്ചിറങ്ങാൻ കാരണമായത്. ഇനിയാണ് ഈസ്റ്റേൺ എയർലൈൻസിൻ്റെ തന്നെ ഫ്ലൈറ്റ് 318 കഥ ആരംഭിക്കുന്നത്. ഫ്ലോറിഡയിൽ നിന്നും ഇതുപോലെ തന്നെ മിയാമിയിലേക്കുള്ളൊരു യാത്രയിലായിരുന്നു ആ വിമാനം. 150 വരുന്ന യാത്രക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ചൂടാക്കുന്നതിന് വേണ്ടി ഓവനടുത്തേക്ക് ചെന്നതായിരുന്നു മേരി എന്ന എയർ ഹോസ്റ്റസ്. അപ്പോഴാണ് അവർ ആ വിചിത്രമായ കാഴ്ച കാണുന്നത്. ഓവൻ്റെ ഗ്ലാസ്സിൽ ഒരു പ്രത്യേക തരത്തിലുള്ള രൂപം. ആദ്യം അവർ തനിക്ക് തോന്നിയതായിരിക്കാം, ഒരു ഇല്യൂഷൻ മാത്രമായിരിക്കാം എന്നാണ് ചിന്തിച്ചത്. എന്നാൽ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു മനുഷ്യൻ്റെ മുഖമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഭയന്നു പോയ അവർ എത്രയും പെട്ടെന്ന് തന്നെ വിമാനത്തിൻ്റെ സെക്കൻഡ് ഓഫീസറെ വിളിച്ചു കൊണ്ടുവന്ന് കാര്യം കാണിക്കുകയാണ്. അദ്ദേഹം അതൊന്ന് സൂക്ഷിച്ച് നോക്കിയതിനു ശേഷം പറഞ്ഞു, ഇത് ഫ്ലൈറ്റ് 401 സെക്കൻഡ് ഓഫീസറായിരുന്ന ഡൊണാൾഡ് റപ്പോയുടെ മുഖമാണ് എന്ന്. തുടർന്നുള്ള നിമിഷങ്ങളിൽ തന്നെ ഒരു അശരീരകൂടെ അവർക്ക് കേൾക്കാൻ സാധിച്ചു. ഈ വിമാനത്തിൻ്റെ ചില ഭാഗങ്ങളിലായി കാര്യമായ തരത്തിലുള്ള തകരാറുകളുണ്ട്. അതിനാൽ ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ വിമാനം കത്തി അമരാൻ പോവുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ വലിയ തരത്തിൽ അവർ ഒന്നടങ്കം ഭയപ്പെട്ടു പോവുകയാണ്. മറുത്തൊന്നും ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പറന്നുയർന്ന് അതേ വിമാനത്താവളത്തിലേക്ക്, ന്യൂയോർക്ക് വിമാനത്താവളത്തിലേക്ക് വീണ്ടും അവർ വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. തുടർന്നുള്ള പരിശോധനയിൽ അവർ കേട്ട അശരീരി പറഞ്ഞ അതേ രീതിയിൽ തന്നെ വിമാനത്തിൻ്റെ ചില ഭാഗങ്ങളിലായി കാര്യമായ തകരാറുകൾ കണ്ടെത്താൻ സാധിക്കുകയാണ്. വിമാനത്തെ രണ്ടാമത് തിരിച്ചിറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ വലിയ തരത്തിലുള്ളൊരു അപകടത്തിനത് കാരണമാവുകയും 150 വരുന്ന യാത്രക്കാരുടെ ജീവൻ അന്നത്തോടെ അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. ദിവസങ്ങൾ വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അമാനുഷികമായ കാര്യങ്ങളും ഫ്ലൈറ്റ് 318 നടന്നുകൊണ്ടേയിരുന്നു. സെക്കൻഡ് എഞ്ചിനീയറായിട്ടുള്ള, സെക്കൻഡ് ഓഫീസറായിട്ടുള്ള ഡൊണാൾഡ് റപ്പോയെ കൂടാതെ തന്നെ അന്ന് ഫ്ലൈറ്റ് 401 ക്യാപ്റ്റനായിരുന്ന റോബർട്ട് ലോഫ്റ്റിനെയും പലരും ഈ ഒരു വിമാനത്തിനകത്ത് വെച്ചുകൊണ്ട് കാണുകയുണ്ടായി. ഒരിക്കൽ അറ്റ്ലാന്റയിൽ നിന്നും മിയാമിയിലേക്കുള്ള യാത്രക്കിടയിൽ തന്നെ പൈലറ്റ് നേരെ കോക്ക്പിറ്റിനകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് റോബർട്ട് ലോഫ്റ്റ് എന്ന പൈലറ്റിനെയായിരുന്നു. വിമാനത്തിൻ്റെ എല്ലാവിധ പ്രീ ഫ്ലൈറ്റ് ചെക്കുകളും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വിമാനം സേഫാണ്, നിങ്ങൾക്ക് ഇനി പറന്നു തുടങ്ങാം എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ആ രൂപം അവിടെ നിന്നും അപ്രതീക്ഷിതമായി പോവുകയായിരുന്നു. ഫ്ലൈറ്റ് 318 ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വലിയ തരത്തിൽ തന്നെ കാട്ടുതീ പോലെ നാടെങ്ങും പരക്കുകയാണ്. പല ആളുകളും കാര്യമായ നിലയിൽ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈസ്റ്റേൺ എയർലൈൻസ് ഫ്ലൈറ്റ് 318 ബന്ധപ്പെട്ട് കാര്യമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയാണ്. പിന്നെയും പല ആളുകളും ഈ ഒരു വിമാനത്തിൽ സഞ്ചരിച്ച്
സംബന്ധിച്ച അവസരത്തിൽ അവർക്കെല്ലാം ഇത്തരത്തിലുള്ള പല അമാനുഷികമായ കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അവർക്ക് ആർക്കും ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും വിമാനത്തെയും അതിലെ യാത്രക്കാരെയും എല്ലാം സഹായിക്കുന്ന രീതിയിലായിരുന്നു ഈ അമാനുഷിക ശക്തികൾ വിമാനത്തിനകത്ത് പ്രവർത്തിച്ചിരുന്നത്. വലിയ തരത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഏറ്റവും ഒടുവിൽ വിമാനത്തിന് യഥാർത്ഥത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി എയർലൈൻസ് കമ്പനി തന്നെ ചില ആളുകളെ നിയോഗിക്കുകയാണ്, പ്രത്യേക തരത്തിലുള്ള സമിതിയെ നിയോഗിക്കുകയാണ്. എന്നാൽ അവർക്കും വിമാനത്തിനകത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പലതരം അമാനുഷികമായ കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്? ഫ്ലൈറ്റ് 401 അതുപോലെ തന്നെ 318 തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊക്കെ വിശദമായി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫ്ലൈറ്റ് 401 തകർന്നടിഞ്ഞപ്പോൾ അതിൽ വലിയ തരത്തിൽ കേടുപാടുകൾ കൂടാതെ അവശേഷിച്ച ലഭ്യമായിട്ടുള്ള പല പാർട്സുകളും ഈ ഒരു ഫ്ലൈറ്റ് 318 അകത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് ഫ്ലൈറ്റ് 318 അകത്ത് ഇത്തരത്തിലുള്ള അമാനുഷികമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് പല ആളുകൾക്കും പറയാനുണ്ടായിരുന്നത്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ ചോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? യഥാർത്ഥത്തിൽ അതിനകത്ത് ഫ്ലൈറ്റ് 318 ഇത്തരത്തിലുള്ള അമാനുഷിക ശക്തികൾ ഉണ്ടായിരിക്കുമോ, അതോ പലരും വിശ്വസിക്കുന്നത് പോലെ ഇതെല്ലാം വെറും ഗോസിപ്പുകളും കെട്ടുകഥകളും മാത്രമായിരിക്കുമോ? കാര്യങ്ങൾ എന്തു തന്നെയായാലും ഇത്തരത്തിൽ തങ്ങളുടെ വിമാനത്തിൽ യാതൊരു വിധത്തിലുള്ള പാരാനോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നില്ല, ഇത്തരത്തിൽ ഹോണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നും, അതുപോലെ തന്നെ തങ്ങൾ ഫ്ലൈറ്റ് 401 നിന്നും ഈ ഒരു 318 മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുമെല്ലാം ഒഫീഷ്യലായ നിലയിൽ തന്നെ പബ്ലിക്കായിട്ട് തന്നെ ഈസ്റ്റേൺ എയർലൈൻസ് കമ്പനി പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം വലിയ തരത്തിൽ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു എന്നൊരു കാര്യം കൊണ്ട് തന്നെ പിന്നീടുള്ള വർഷങ്ങളിലായിട്ട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട പുസ്തകവും അതേപോലെ തന്നെ സിനിമയും മറ്റുമെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.